السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. പ്രിയമുള്ളവരെ ഈ ഭൂമി ലോകത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ സഹയാത്രികനാണ് പൈശാചിക ദുർബോധനങ്ങൾ. പൈശാചിക ദുർബോധനങ്ങൾ മനുഷ്യൻ്റെ അമലിനെ പോലും സാരമായി ബാധിക്കുന്നു എന്നാണ് നമ്മുടെ പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ഗ്രന്ഥരൂപത്തിൽ ഇങ്ങേ തലക്കിലെത്തുമ്പോൾ അഭയം തേടിയോടുത്ത് മീൻഷരുൽ വസ്വാസിൽ ഖന്നാസ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. പിശാചിൻ്റെ ദുർബോധനം മനുഷ്യനെ വളരെ വഷളാക്കുന്ന ഒരവസ്ഥയിലെത്താറുണ്ട്. എന്നാൽ പിശാചിൻ്റെ ആലയത്തിൽ ദിനം പ്രതി പല പ്രാവശ്യം എത്തിപ്പെടേണ്ടവരാണ് നമ്മൾ. അപ്പോൾ എത്ര കണ്ട് കരുതിയിരിക്കണം നമ്മൾ അവിടെ എത്തുമ്പോൾ? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അത്തരത്തിലുള്ളതായ ചില കരുതലുകൾ പഠിപ്പിച്ചു തരുന്നതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് പഠിപ്പിക്കുന്നത് കാണാം. ഇമാം അബൂദാവൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ സയ്യിദ് ഇബ്നു അർക്കം റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന ഹാദിഹിൽ ഹുഷൂഷ മുഹ്തവറത്തുൻ ഫഇദാ അതാ അഹദുക്കുമുൽ ഖലാഅ. തീർച്ചയായിട്ടും നിങ്ങളുടെ ശൗചാലയങ്ങൾ അത് പൈശാചികതയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നവൻ പ്രധാനമായും കരുതിയിരിക്കേണ്ട തയ്യാറാവേണ്ട ചില കാര്യങ്ങളിൽ ഒന്ന്, ഫൽഖുൽ അഊദു ബില്ലാഹി മിനൽ ഖുബ്സി വൽ ഖബാഇസി, ഒരു പ്രാർത്ഥനയാണ്. ആൺ പെൺ പിശാചിനെ തൊട്ട് അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു എന്ന അർത്ഥത്തിൽ പല നിലക്ക് റിവായത്ത് ചെയ്തിട്ടുള്ള ബിസ്മില്ലാഹി അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസി എന്ന ദിക്റു, അല്ലെങ്കിൽ അതുപോലെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള മറ്റ് ദിക്റുകളോ ചൊല്ലി ഇടതുകാലം മുന്തിച്ചു വേണം അങ്ങോട്ട് കടന്നു ചെല്ലേണ്ടത് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മലമൂത്ര വിസർജന നേരത്ത് ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന വസ്തുക്കൾ മാലിന്യമാണ് എന്ന വിഷയത്തിൽ ഇസ്ലാമിന് രണ്ടാമതൊരു അഭിപ്രായമില്ല. മാലിന്യങ്ങളിൽ നിന്നും ശരീരത്തിൻ്റെ ബാഹ്യവും അതുപോലെ ചീത്ത വിചാരങ്ങളിൽ നിന്നും ശരീരത്തിൻ്റെ ആന്തരികവും ശുദ്ധമായിരിക്കണമെന്നത് അള്ളാഹുവിൻ്റെ ഒരു നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ മനുഷ്യ ശരീരത്തിലും മലമൂത്ര വിസർജന ശേഷം അതിൻ്റെ അല്പം ശേഷിക്ക എന്നതിനെ ഇസ്ലാം വളരെ ഗൗരവമായി കാണുന്നു. അതിനോടൊക്കനുബന്ധമായി തന്നെ നമ്മുടെ ശറഅ് നജസ്സുകളിൽ നിന്നും വൃത്തിയാവുക എന്ന നിബന്ധന നിസ്കാരം പോലെയുള്ള കർമ്മങ്ങളുടെ സ്വീകാര്യതയ്ക്ക് പറഞ്ഞതായും കാണാം. എന്ന് മാത്രമല്ല, വളരെ ഗൗരവത്തോടുകൂടെ നിസ്കരിക്കാത്ത നേരമാവട്ടെ ശരീരത്തിൽ മൂത്രം പോലെയുള്ള മാലിന്യങ്ങൾ കൊണ്ടു നടക്കൽ വളരെ ഗൗരവമേറിയ ഭാഷയിൽ തന്നെ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഉണർത്തിയിട്ടുമുണ്ട്. കാണാം നമുക്ക് ഹദീസിൽ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തുമൊത്ത് ഒരു യാത്ര പോകുമ്പോൾ കബറെന്ന് തോന്നാൻ സാധ്യതയില്ലാത്ത നിരന്നുകിടക്കുന്ന പരന്നുകിടക്കുന്ന ഒരു ഭാഗത്തെത്തിയപ്പോൾ അവിടേക്ക് ചൂണ്ടിയിട്ട് ഇത് രണ്ട് ഖബറാണെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹചാരികളായ സ്വഹാബത്തിനോട് പറയുകയാണ്. ഇന്നഹുമാ ലയുഅദ്ദബാനി വമാ യുഅദ്ദബാനി ഫീ കബീരിൻ, സ്വന്തം ദൃഷ്ടിയിൽ ഗൗരവമാണെന്ന് മനസ്സിലാക്കാതെ നിസ്സാരമായി ചെയ്തു പോയ രണ്ട് തെറ്റുകളുടെ കാരണത്താലാണ് ഈ ഖബറാളികൾ ശിക്ഷിക്കപ്പെടുന്നതെന്നും ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിൻ്റെ വീക്ഷണം കൊണ്ട് മുഅ്ജിസത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് കണ്ടറിഞ്ഞ് സഹാബത്തിനോട് പറയുകയാണ്, ഈ രണ്ട് ഖബറാളികളിൽ ഒരാളെ ശിക്ഷിക്കപ്പെടുന്നത് ആ മനുഷ്യൻ മലമൂത്ര വിസർജന നേരത്ത് വേണ്ടവിധം ശുദ്ധി വരുത്തുകയോ മറ സ്വീകരിക്കുകയോ ചെയ്യാത്ത കാരണമാണ് എങ്കിൽ, രണ്ടാമത്തെ ആൾ മനുഷ്യരുടെ പച്ചമാംസം ഭക്ഷിക്കുന്നു എന്ന് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തി തന്ന പരദൂഷണ ഏഷണി സംസാരങ്ങളിൽ വളരെ വ്യാപൃതനായിരുന്നു എന്നതുമാണ്
ആ രണ്ടാമത്തെ ഖബറിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത്, ബാഹ്യമായും ആന്തരികമായും മനുഷ്യരിൽ ഉണ്ടാവേണ്ട വിശുദ്ധിയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചുകൊടുത്ത് ഈ ഹദീസ് നമുക്ക് വളരെയധികം ശ്രദ്ധേയമാണ്. എന്നിട്ടോ തുടർന്ന് കാണാം, രണ്ട് ഖബറാളികൾക്കും ഒരു വലിയ ആശ്വാസമായി ഈത്തപ്പനയുടെ രണ്ട് പച്ചമടൽ കുത്തിവെക്കുകയും അത് ഉണങ്ങാത്തിടത്തോളം കാലം തസ്ബീഹ് ചൊല്ലുക വഴി ആ തസ്ബീഹിൻ്റെ അനുഗ്രഹീതമായ സാന്നിധ്യം കൊണ്ട് ഖബറിൽ അള്ളാഹു ശിക്ഷ ലഘൂകരിക്കുമെന്ന് അവിടുന്ന് തുടർന്ന് അരുളുകയുമുണ്ടായി. ശരീരത്തിൻ്റെ ആന്തരിക ബാഹ്യ ശുദ്ധിയെ നിലനിർത്തി അള്ളാഹു ഇഷ്ടപ്പെട്ട വിശുദ്ധരുടെ കൂട്ടത്തിൽ എത്തിച്ചേരാൻ റബ്ബ് നമ്മെ സഹായിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.